ഇതാണ് നമ്മുടെ മൂസാമ്പൂരിയും ശിഷ്യൻ ശങ്കുണ്ണിയും. പഴയകാല ഇല്ലപ്പെരുമയുടെ അവസാന കണ്ണികൾ. നാടും നാട്ടുകാരുമെല്ലാം മാറിയിട്ടും കെട്ടിലും മട്ടിലും തങ്ങളുടെ പൈതൃകത്തെ കൈവിടാൻ മടിക്കുന്നവർ. ഇഷ്ടവിനോദം നാടുചുറ്റലും അമ്പലദർശനവും. ശിഷ്യൻ ശങ്കുണ്ണിയുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് മിക്കവാറും പണി മേടിക്കുന്നത് പാവം മൂസാമ്പൂരിയായിരിക്കും. ഇതാണ് വാറ്റുരാജപ്പനും സ്ട്രോങ് ബാബുവും. ഏഴിലക്കര ഗ്രാമത്തിലെ ബാറും ബീവറേജും എല്ലാം ഇവന്മാരാണ്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിക്കാണുമല്ലോ. വൈകീട്ട് പണിയും കഴിഞ്ഞു വരുന്ന സാധാരണക്കാർക്ക് ടൗണിൽ പോയി ക്യൂ നിന്ന് സാധനം വാങ്ങേണ്ടി വരുന്ന ദീർഘദൂര യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കുന്നത് വാറ്റുരാജപ്പന്റെ കരുതലും പ്രതിബദ്ധതയുമാണ്. ഇനി സ്ട്രോങ് ബാബു, ഈ മദ്യത്തിന്റെ വീര്യമെങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന വിഷയത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി PhD എടുക്കുവാനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നാട്ടുകാർ സ്നേഹപൂർവം സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്ന ഈ യുവ ശാസ്ത്രജ്ഞൻ. നാട്ടുകാരും മുഴുവൻ പറയണ്ടല്ലോ, കളിയാക്കി മടുത്തു കളിയാട്ടു. ഇപ്പാറ്റ പഴുതാര തേരാട്ട ഇവക സാധനത്ത് പാറ്റിട്ട് നാട്ടുകാർക്ക് ഏഷ്യല്ലേന്ന് നമ്മൊരു കാര്യം ചെയ്താലോ, രണ്ടിലെ കുരുടമായിട്ട് കൊടുത്താലോ ചെവികൾക്ക്. അപ്പൊ ശരി കേശു. ആ അത് കൊള്ളാം, കലക്കും. അത് കഥന്നെയാണ്ടാ, നമുക്ക് വീട്ടിൽ കരുതാൻ പറ്റില്ലല്ലോ. രണ്ടിലും മരുന്നിട്ട് പറ്റിയാണ്ടോ ഒരു കാര്യം ചെയ്തോ, രണ്ട് കഥനെയും കൂടി പഠിച്ചോ. പഠിച്ച് പടവണടാക്കളെ ആത്മശാന്തിക്ക് പൊട്ടിക്കാൻ ഞാൻ സ്റ്റേഷനിൽ കരുതാട്ടങ്ങളല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയിലേ നമുക്കൊരു ആത്മാർത്ഥിണ്ടാവും. ആശാന്റെ പെണ്ണ് തന്നെ പറയാറ്. ആരോട്? എന്നോട്. എന്താ ശങ്കുണ്ണിയെ, പുറകിലൊരു മണിനാഥം പശു കെട്ടഴിഞ്ഞ് വരുന്നതാണോ? ഏതായി കുട്ടിയസുരൻ, കുംഭകരന്റെ കുഞ്ഞോ? ചാരമിട്ട പോലെയാണല്ലോ എന്റെ പോക്ക്. തിരുമേനിയുടെ കരുന്നാക്കാണോ? വായു പോയിരിക്കുന്നു. ചക്രത്തിന്റെ പിന്നാലെ എന്താ ഇടിയാ? മൂന്ന് മക്കളുള്ള 45 വയസ്സുകാരി 18-കാരന്റെ കൂടെ ഒളിച്ചോടി. ഓ, മാരുതിക്കൊക്കെ ട്രെയിൻ്റെ ഇഞ്ചൻ വെക്കേണ്ടി വരില്ലോ ഈ നിലയ്ക്ക്. പുളിമാരൊക്കെ വല്ല ലോക്കറിൽ വെച്ച് പോണ്ട കാലായിന്നെ. കഷ്ടം പേപ്പർ തുറന്ന ടെൻഷന. ഇത് സംശയം വാസു, ഏഴിലക്കരയുടെ വൈദ്യരത്നം. കുഴിച്ചിൽ പിഴിച്ചിൽ കിഴി തൊഴി എല്ലാത്തിലും അതിപ്രഗൽഭൻ. തന്നെക്കാൾ നിറവും സൗന്ദര്യവും ഭാര്യയ്ക്ക് കൂടുതലാണെന്ന് ഫുൾ ടൈം ഈഗോ അടിച്ചിരിക്കുന്ന വാസുവണ്ണന് ഭാര്യയെ ഒടുക്കത്ത സംശയമാണ്. നാട്ടിൽ പ്രായഭേദമന്യേ വിലസുന്ന പ്രഗത്ഭരായ പൂവാഴന്മാർ തൻ്റെ ഭാര്യയെ വളച്ചെടുക്കുമെന്ന ഭയം കലശലായതിനാൽ 24 hours സ്വന്തം ഭാര്യയ്ക്ക് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ മാതൃകാ പുരുഷോത്തമനാകുന്നത്. ഒരു പത്നി ശങ്കിത മാനസൻ അത്ര തന്നെ. കാമുകനിൽ വിശ്വസിച്ച് വീട് വിട്ട വീട്ടമ്മ വണ്ടി ഇടിച്ചു വെച്ചു. എന്തിനാ മോളെ വേണ്ടത്? എനിക്ക് വാസന്തിയെ എന്തുട്ടി സോല്ലേ ബല സ്വന്തം പലക ഫോണും വാട്സപ്പും കിട്ടും. നാടൊക്കെ മെച്ചാകാം കാലത്തിൻ്റെ പോക്കേ അല്ലേ. വന്നിട്ട് പേപ്പർ വായിക്കാണത് വായിക്കാറ്റിക്കാനുള്ളത്.
ഇവിടെ എത്തുമ്പോ അവന്റെ വണ്ടിക്ക് ഒരു സൗണ്ട് കൂടില്ല. എന്താ വിളിക്ക് വിളിയൊക്കെ ഇപ്പോ ആസന സമയം പോയിട്ടാ ഇന്ന് രാത്രി സാധനം സെറ്റാക്കണം. അല്ലടാ സംശയം വാസ് പാവലുണ്ടല്ലോ അവിടെ. വാസം തേച്ച് കുളിക്കുന്നുണ്ട്, കേശവാരം കാണുന്നുണ്ട്. കേശവാരാ എന്ത് സാധനം? ആ വിഗ് വിഗ്. ആ നമ്മുടെ വെച്ചിട്ട് അല്ല ആസന. വാസന്റെ വട്ടാണല്ലേ? വട്ടല്ലടാ സംശയം സംശയം. വെറുതെ അല്ല വാസന്റെ പേനല്ല മഷി തന്നിട്ടോ. മഷി ഒന്നും പെട്ടെന്ന് തീരില്ലേ മോന. ലിംബുവാനിയാവും. അല്ലടാ അടപ്പെങ്ങനെ സുന്ദരിയാണോ? പൊന്നാശാനെ സൂപ്പറല്ലേ. നീ കണ്ടുട്ടോ? കണ്ടുണ്ടോ? എന്നാ ആശ കണ്ടിട്ടില്ലേ? അല്ലടാ കാണാൻ പറ്റും. എന്താ വാസന ചുമ്മാ ഇരിക്കണോ? മാവേല് ചായ കുടിക്കാൻ പറഞ്ഞാ അത് നോക്കിയിരിക്കേ. പോട പോട തരത്തിനെ കളിക്കണ ഒത്തില്ല. പോയത് ചിക്കൻ പത്രോസ് അല്ലേ? ചിക്കൻ പത്രോസ് അല്ല കുശുംബൻ പത്രോസ്. എന്തപ്പോ മാവേല് ശരിക്കും വന്നു? ഞാനാണ് മനുഷ്യ, ഞാനാ വാസന്തി. ഏതണ്ട് ഇത്? ഇത് മോളിന്ന് വന്നാണ്. മോളിന്ന് വീണതെന്താ? ആരിപ്പള. അവന്റെ കുടുംബം പോണൊരു ഇതാരോ പരമശിവനെ അനുഗ്രഹിക്കണം. അങ്ങനെ ആയിക്കോട്ടെ അല്ലേ. വാസുവിന്റെ കൈക്ക് നല്ല പല കൂടം കൊണ്ടടിക്കണ പോലെയാണേ. നല്ല കിട്ടല് കിട്ടിയല്ലേ. ഓർമ്മിപ്പിക്കല്ലേ ചുമ്പ. ഇനി ഉഴിച്ചിലും വാസു തന്നെ വന്നാല് വേദാവൂ. നമുക്കും വാങ്ങണം തിരുമേനി ഒരു ബൈക്ക്. ഈ പാട്ടശേടം ചവിട്ടി എന്റെ നടുപൊടിഞ്ഞു. അമ്പട പുഴുസുവോ. ഇനി അങ്ങനെ സൂക്ഷിക്കണ്ട, തന്റെ പീരത്തടി ഇനി കുറയാനുണ്ട്. തന്നെയല്ല അതിലടിക്കാനുള്ള എണ്ണയുടെ റുപ്യ തന്റെ സൃഷ്ടാവ് തരുവോ? വരിയാ അപ്പോ പിന്നെ ശകടം കറണ്ടിന്റെ താക്കിയാലോ. അതാകുമ്പോ ഇന്ധന ലാഭം. നടക്കില്ല, നമുക്ക് ദീർഘയാത്ര പോകാനുള്ളതല്ലേ. വരിയാ അതെന്താ തിരുമേനി അങ്ങനെ? കരണ്ടി കുത്താനുള്ള വയറാമ്പളിയുടെ നീളം എത്ര വെച്ചാ? അത് നിരീക്ഷിച്ചോ താൻ. വരിയാ വരിയ Thank you.
തമ്പുരി നാളെ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? കാശി രാമേശ്വരം മധുര പഴഞ്ഞു ഊട്ടി കൊടേക്കനാല് എല്ലാ തീർത്ഥയാത്രത്തും അലഞ്ഞു. സൈക്കിളില് ശിവ ശിവ സൈക്കിളിലോ? അതും ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല. ശിവ ശിവ അല്ലി, ഈ ഊട്ടി കൊടക്കാൻ എന്ന് പറയുമ്പോ ആരാണോ അവോ അവിടെ പ്രതിഷ്ഠ? ഊട്ടി മഹാദേവനും കൊടേക്കനാല് ഭഗവതി നോമ അവിടെ ചെല്ലുമ്പോ അവിടെ മൂത്ത കുട്ടിയുടെ പിറന്നാളാഘോഷം പൊടി പൊടിക്കണു. അതും കൂടി മൃഷ്ടാനം കഴിഞ്ഞ നോമ ഇവിടെ എത്തിയത് ദേശാപുലിയേ. അതെ അതെ രസികൻ ഫലതപ്രിയ, കൊരങ്ങനെ കൂട്ട് വാലെന്ന് പറഞ്ഞ പോലെ ഒരു തുണയായി ശങ്കുണ്ണി എപ്പോഴും കാണൂല്ലേ തിരുമേനിയുടെ കൂടെ. ഒക്കെ ശരിയാ, പക്ഷെ ഇതിനെ തീറ്റി പോറ്റാനെ പാടും. ഹോട്ടൽ അടക്കം വിഴുങ്ങും. വിശപ്പിന്റെ സൂണ്ടേ ഒപ്പം കയറിപ്പിന്റെ ഈയിടെയായി. നല്ല തിരക്കാണല്ലേ തിരുമേനിക്ക്. അതെ അതെ, നായ നടന്നത് കാര്യമില്ല, നായ കുടിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ തിരുമേനി കാര്യം. ചപ്പൻ വൈക്ലഭ്യൻ മിണ്ടാതിരിക്കുക, വാ തുറന്ന മാന്തത്തരെ തുളിച്ചു. എന്നാലും എപ്പോഴുണ്ടാവും നമ്മുടെ കൂടെ. എന്നിട്ട് അദ്ദേഹം എന്ത്? പുറത്ത് നെയ്ത്യം കൊടുത്തു തുടങ്ങിയില്ലേ, അവിടെ ഉണ്ടാവും കൊതിയൻ ഏബ്യൻ. എന്താ ചെയ്യ? ശിവ 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 ശിവ. പായസം ചൂടുണ്ടോ തിരുമേനി? പ്രസാദം ചൂട്ടോടുകൂടി കഴിക്കണേ, അല്ലെങ്കിൽ സ്വാദാ പോവും. ഇന്ന് ഇല്ലത്തേക്ക് പോണോ തിരുമേനി? പിന്നെ പോണം പോണം, ഇല്ലത്ത് മേനി കാത്തിരിക്കണ്ടേ, ഇച്ചിരി നാളായി പോയിട്ട്. മൂമലക്കാട് കഴിഞ്ഞു വേണ്ടേ ഇല്ലത്തെത്താൻ. ഈ ഇടയായി നീലിയുടെ ശല്യം ഇശി കൂടലാണേ. രാത്രി ഇറങ്ങുന്നവരെ പലരെ അവര് ഉപദ്രവിക്കണെന്ന കേട്ട് കേൾവി. രണ്ടാൾ ഉയരം, ചതുർബാഹു രൂപം, കയ്യിലായുധങ്ങൾ, കണ്ടാ തന്നെ പേടിച്ച് ചോര തണുത്ത് മരവിച്ചു പോവേ. അപ്പോ പിന്നെ അവക്ക് പെട്ടെന്ന് വലിച്ചു പിടിക്കാൻ പറ്റില്ല. ചുംബൻ ഒന്ന് മിണ്ടാതിരിക്കോ, നോമ അത്ര പേടിയുള്ള കൂടുതലല്ല എന്നറിയാലോ. ശിവ ശിവ. എന്നാലും ഇന്നി നീ പോണോ? അതാ ആരോഗ്യത നല്ലത്. ഡബാബ് നീ എത്തിയൂത്ര. എന്റെ പൊന്നാശനെ, എത്ര നാളാ ഞാൻ പറയുന്നു ഒരു ഗ്യാസ് എടുത്ത് പോയിച്ചേരെ. നിനക്ക് ഇനി ആ ടിവിയും ഡിവിഡിയും ഒക്കെ മേടിച്ചാലേ വാറ്റിന്റെ തരത്തിൽ ഞെളിഞ്ഞിരുന്ന് കാണാൻ. ശരിക്കും നീ ഒന്ന് ഊതിയറേങ്ങാതെ ചിത്തി. നാളെ പത്ത് പി സാധനങ്ങളൊക്കെ ഉണ്ടാ ചന്ദ്രാണ് മോനെ കല്യാണ. അടിച്ച നീ അല്ലക്കി നോക്കിയ സാധനം എനിക്ക് നോക്കിയ. എങ്ങനെയുണ്ട രാജന്റെ സാധനം പട്ടല്ല കണ്ണുപോ രാശാനെ. ആ നീലങ്ങ വരുവോ? ഒന്ന് വേഗം വാടോ, പേടിപ്പിക്കാതെ ഇങ്ങോട്ട് നടക്കുക. ശങ്കുണ്ണിയേ, ഇത് വരണ്ടേരുന്നില്ല, കണ്ടിട്ട് ആകപ്പാടൊരു വശവശക. ഇങ്ങനെയല്ലേ പറഞ്ഞത്? അയ്യോള കൂട്ടത്തിനാണല്ലേ. ശരിയാ, ഈ നീലിനെ സമ്മതിക്കുന്നല്ല തിരുമേനി. അതെന്താ ഈ വലിയ കാട്ടിലെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക്? മണ്ട ശിരോമണി, ഇതിന് പേരെന്നോടെ ഉച്ചി പിടിക്കുക. ശശി വന്ന മുന്നിൽ നടക്കുന്ന തിരുമേനിയല്ലേ അത് പിടിക്കൂ. ഉവ്വ ഉവ്വ, ഉണക്കമാതിന് ഓടിയിരിക്കണ നോമിനെ പിടിക്കില്ല, തണ്ണിമത്തം പോലിരിക്കണ തന്നെ ആദ്യം പിടിക്കാം. ചുംബൻ നടക്കുക. ഹേയ്,
മരച്ചില്ല വീണതായിരിക്കില്ലേ? ആ വലിയ ആസനെ നമ്മളെ ചതുർബാഹു പഴയ പോലെ ഒന്ന് വേഷണില്ലേ? നാട്ടുകാർക്ക് യാതൊരു പേടിയില്ല തോന്നണേ. എങ്ങനെയുണ്ടായി? 6 മണി കഴിഞ്ഞാണ്ടല്ലോ ബാബ്ദല്ല ചാനല് ഈ പ്രായങ്ങളതാണ്. അത് കണ്ടുകൊണ്ട് ആൾക്കാർക്ക് പ്രായത്തിനൊന്നും പേടിയില്ലടാ. കോടീൻ്റെ അടുത്തന്നെ മായല്ലേ? വേറെ ഒന്ന് അടവ് പ്രയോഗിക്കുന്ന ഒരു പണി പാളിയെന്ന് തോന്നുന്നുണ്ട്. വീണുണ്ടല്ലോ അവിടെ വന്ന ഇടന്ന്. അല്ലടാ ഏതാണ്ട് തൂമ്പത് ഇവിടുന്ന് ഓടിപ്പോയില്ലടാ ആശാന. ഏതീ വകവേദം കരിവണ്ടിന്റെ മാരിക്കിന്റെ ലക്ഷ്യ സാധനം ഇതിലിട്ട് മാറ്റിയ സാധനം അങ്ങനെ ഒരു 50 ലിറ്റർ സാധനം കിട്ടും. അതെന്തായാലും കിട്ടും. ആ ഇയാള് പാടായതുകൊണ്ടാ ശ്വാസമില്ലടാ. ഇയാളുടെ അടി നിൽക്കുന്ന നമ്മൾ വായിച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അല്ലടാ ഇതേത മുതല് ഇത് നമ്മുടെ മൂസമ്പൂരിയുടെ പിന്നാലെ കിടക്കണടാ. 24 മണിക്കൂർ ഉണ്ടാവും ഇയാള് അയാളുടെ പിന്നാലെ. ആളനിയത് അല്ല ശാന ഇത് ചത്തറില്ലേ ബോധം കിട്ടണല്ലോ. അതിന് കേടാളെ ബോധമൊക്കെ ഉണ്ടാ സാധനത്തിന്. അല്ലട ബാബു നീ ഇയാള് നമ്മളെ കണ്ടിട്ടില്ല പേടിച്ചത്. ആശാന പാലപ്പൂവിന്റെ മണം വരുന്നുണ്ടല്ലോ. ശരിയാ ആയുധങ്ങള് അപ്പൊ ശിഷ്യനോ അപ്പൊ അവിടെ അവനെ എല്ലാം ശിവ ശിവ കാറ്റ് പോയോ? ഇതിന്റെ ഭാഗ്യം കാറ്റ് പോയിട്ടില്ല കേട്ടോ. കാരണക്കാരല്ലേ
A few moments ago. പിന്നെ ഞാൻ ഇപ്പോ അവിടെ നിൽക്കൂ.